നമസ്കാരം. ഉദയസൂര്യന്റെ നാട് സ്വന്തം കണ്ണിൽ കണ്ടും ജീവിത സഹയാത്രികൻ വിജയന്റെ മനസ്സുകൊണ്ട് തൊട്ടറിഞ്ഞും മോഹന. ഗാന്ധിനഗർ ബാലാജി കോഫി ഹൗസിലെ വലിയ ഗ്ലോബിൽ കെ ആർ വിജയനും ഭാര്യ മോഹനയും ചേർന്ന് അടുത്ത യാത്രയ്ക്ക് ചൂണ്ടിക്കാട്ടിയ സ്ഥലമാണ് ജപ്പാൻ. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ മരണം വിജയനെ കവർന്നത് 2021 നവംബറിലായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ജപ്പാൻ യാത്ര. അതാണിപ്പോൾ മോഹനയിലൂടെ പൂർത്തിയായത്. വിജയനില്ലാതെ മോഹനയുടെ ആദ്യ യാത്ര. അദ്ദേഹമാണ് തളരാൻ വിടാതെ കാഴ്ചകൾ കണ്ടും അറിഞ്ഞും എന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. മോഹന പറയുന്നു, മാർച്ച് 22 പുറപ്പെട്ട് ഏപ്രിൽ 6 തിരിച്ചെത്തിയ യാത്രയിൽ ജപ്പാനും ദക്ഷിണ കൊറിയയും കണ്ടു. ആകെ 15 ദിവസത്തെ യാത്ര. മകൾ ഉഷാവി പ്രഭു, മരുമകൻ മുരളീധര പൈ, കൊച്ചുമക്കളായ അമൃത മഞ്ജുനാഥ് എന്നിവരാണ് ഇത്തവണ യാത്രയിൽ മോഹനയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. കൂടെ വിജയന്റെ ലോകസഞ്ചാര മനസ്സും. ജപ്പാനിൽ ഏറെ പ്രസിദ്ധമായ ചെറി വസന്തമായിരുന്നു യാത്രയിലെ പ്രധാന ആകർഷണം. ആ യാത്ര നീണ്ട് ഉത്തര കൊറിയയുടെ അതിർത്തി വരെ എത്തി. ചായക്കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് 14 വർഷത്തിനകം 26 രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഇരുവരും ഒന്നിച്ചായിരുന്നു. മോഹനെ ഇപ്പോൾ അത് 28 ആക്കി. റഷ്യയിലേക്കാണ് ഇരുവരും ചേർന്ന് നടത്തിയ അവസാന യാത്ര. ജപ്പാൻ യാത്രയിൽ മോഹനയ്ക്ക് സ്പോൺസറെ കിട്ടിയെങ്കിലും കടമുണ്ട്, അത് വീട്ടണം. എന്നിട്ട് വേണം അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങാൻ. കൊച്ചുമകൾ അമൃത പഠനത്തിനായി UKയിലേക്ക് ഉടൻ പോകും. അതും വിജയന്റെ സ്വപ്നമായിരുന്നു. 2 വർഷത്തിനകമാകും അടുത്ത യാത്ര. 50 രാജ്യങ്ങളിലൂടെ യാത്ര എന്ന സ്വപ്നം കണ്ടത് വിജയനും മോഹനയും ചേർന്നാണ്. ആ സ്വപ്നത്തിലേക്ക് വിജയന്റെ മനസ്സ് ചേർത്ത് മോഹന യാത്ര തുടരുകയാണ്. ചായക്കടയിലെ വരുമാനം കൊണ്ടായിരുന്നു ചിലപ്പോൾ യാത്ര, മറ്റു ചിലപ്പോൾ ചിട്ടി പിടിച്ച് അല്ലെങ്കിൽ KSFE. മറ്റു ചിലപ്പോൾ ചിട്ടി പിടിച്ച് അല്ലെങ്കിൽ KSFE വായ്പ എടുത്ത്. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം പ്രചോദനവും ആവേശവുമായിരുന്നു ഇരുവരുടെയും ലോകയാത്രകൾ. പണം വരും പോകും, യാത്രകൾ എനിക്കൊരു ഭ്രാന്താണ്. ആ ഓർമ്മകൾ തലച്ചോർ മരിക്കും വരെയും ഉണ്ടാകും, അത് മതി. യാത്രകളെ കുറിച്ച് ചോദിച്ചാൽ വിജയൻ പറയുന്ന മറുപടിയായിരുന്നു, യാത്രകളെ അത്രമേൽ സ്നേഹിച്ചിരുന്നു വിജയൻ എന്ന ബാലാജി. ഇത്രയും നാടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അന്നം നൽകിയ കേരളത്തോടുള്ള ഇഷ്ടം എന്തിനു മേലെയായിരുന്നു വിജയന്. ജലാശയങ്ങളും വനവും നിറഞ്ഞ കേരളം പോലൊരു നാടില്ലെന്നാണ് വിജയൻ ഒരിക്കൽ പറഞ്ഞത്.